हाई फ्रेंड्स फोरम फॉर कॉमर्स एजुकेशन मतलब वीडियो स्वागत एजुकेशन सिस्टम कुछ प्रवर्तन वे वेट टूल्स आवेलबल पल टेस्ट अब ऑब्जर्वेशन पल टूल्स आूटे कुछ प्रवर्तन नमुक वे साधी अगले असेसमेंट टूल नाम वीडियो डिस्कसा इन कुछ प्रवर्तन वे वेट यूस और असेसमेंट टूल रुबिक्स रुबिक्स ए टूल यूस्ड फॉर असेसिंग द पर्फोमेंस ऑफ ए स्टूडेंट എങ്ങനെയാണ് റുബിക്സ് വെച്ച് നമ്മൾ കുട്ടികളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുക ഈ റുബിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേബിൾ ഫോമിലാണ് ഇവിടെ നമ്മൾ ചില ക്രൈറ്റീരിയകൾ സെറ്റ് ചെയ്യും അതായത് മാനദണ്ഡങ്ങൾ ആ ക്രൈറ്റീരിയകളുടെ ബേസിലായിരിക്കും നമ്മൾ കുട്ടികളുടെ പെർഫോമൻസ് അസസ് ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടി എഴുതി എസ്സേ അത് നമ്മൾ അസസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ക്രൈറ്റീരിയ സെറ്റ് ചെയ്യണം അല്ലേ അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒന്ന് അതിൻ്റെ ഓർഗനൈസേഷൻ ആയിരിക്കും അതായത് അതിൻ്റെ സ്ട്രക്ചർ അതായത് ഇൻട്രൊഡക്ഷൻ ബോഡി പാരഗ്രാഫ്സ് കൺക്ലൂഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ദെൻ പിന്നെ നമുക്കതിൻ്റെ കണ്ടന്റ് അതായത് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എത്രത്തോളം കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇങ്ങനെ ക്രൈറ്റീരിയകൾ സെറ്റ് ചെയ്തിട്ട് ആ ക്രൈറ്റീരിയകളുടെ ബേസിൽ കുട്ടികളുടെ പെർഫോമൻസ് അസസ് ചെയ്യുന്ന ഒരു അസസ്മെൻറ് ടൂളാണ് റുബിക്സ് എന്ന് പറയുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സ്പെസിഫിക് ക്രൈറ്റീരിയകളുടെ ബേസിൽ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന ഒരു അസസ്മെൻറ് ടൂളാണ് റുബിക്സ് എന്ന് പറയുന്നത് ഓക്കെ എ ടൂൾ ഫോർ അസസ്മെൻറ് അതായത് കുട്ടികളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് റുബിക്സ് എന്ന് പറയുന്നത് Rubik is a guide listing specific criteria for grading or scoring a performance, a product or a project. അതായത് കുട്ടികളുടെ ഏതെങ്കിലും പെർഫോമൻസിനോ പ്രൊജക്റ്റിനൊക്കെ മാർക്ക് നൽകാനോ ഗ്രേഡ് നൽകാനോ വേണ്ടി സ്പെസിഫിക് ക്രൈറ്റീരിയകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗൈഡാണ് റുബിക്സ് എന്ന് പറയുന്നത് ഗുഡ്റീച്ച് വെച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇതെങ്ങനെയാണ് എ സ്കോറിംഗ് ടൂൾ ദാറ്റ് ലിസ്റ്റ് ദ ക്രൈറ്റീരിയ ഫോർ എ പീസ് ഓഫ് വർക്ക് അതായത് ഒരു പെർഫോമൻസിന് വേണ്ട ക്രൈറ്റീരിയകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്കോറിംഗ് ടൂളാണ് സ്കോർ നൽകുന്ന ഒരു ടൂളാണ് റുബിക്സ് എന്ന് പറയുന്നത് ദെൻ ഹൗ ടു മേക്ക് എ റുബിക് എങ്ങനെയാണ് നല്ലൊരു റുബിക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക ഈ റുബിക് എന്ന് പറയുന്നത് ടേബിൾ ഫോമിലാണ് അല്ലേ അതായത് ചില ക്രൈറ്റീരിയകളുടെ ബേസിലാണ് നമ്മൾ പെർഫോമൻസ് അസസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിസ്റ്റ് ദ ക്രൈറ്റീരിയ list the criteria that will be used for assessing the performance of a student okay ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ക്രൈറ്റീരിയ സെറ്റ് ചെയ്യണം അതായത് കുട്ടികളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ എന്തിൻ്റെ ബേസിലാണ് ജഡ്ജ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിൻ്റെ ബേസിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് അതാണ് നമ്മൾ ക്രൈറ്റീരിയകളായിട്ട് സെറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രൈറ്റീരിയ സെറ്റ് ചെയ്യണം പിന്നെ പ്രധാനമായി ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എന്താണ് കുട്ടിയുടെ ആ ഒരു പ്രവർത്തനം മൂലം നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതായത് എന്ത് സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നാണ് അല്ലെങ്കിൽ എന്ത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഈ ഒരു ക്രൈറ്റീരിയ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലി ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ക്രൈറ്റീരിയ സെറ്റ് ചെയ്യുക ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു എസ് എ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റുബിക്സ് തയ്യാറാക്കുകയാണെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയകളെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ അതുപോലെ തന്നെ കണ്ടൻറ്റ് ഗ്രാമർ ആൻഡ് മെക്കാനിക്സ് ഇതൊക്കെ നമ്മൾ ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെയായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക സെറ്റ് ചെയ്യുക ഓക്കെ ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെവലപ്പ് എ റേറ്റിംഗ് സ്കെയിലാണ് അതായത് റുബിക്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ഓരോ ക്രൈറ്റീരിയയിലും കുട്ടികളുടെ പെർഫോമൻസ് എങ്ങനെയാണ് നോക്കും അതായത് ഓരോ ക്രൈറ്റീരിയയിലും കുട്ടികളുടെ പെർഫോമൻസ് എക്സലൻ്റ് ആണോ ആവറേജ് ആണോ പുവർ ആണോ എന്നൊക്കെ നോക്കും അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം ഒരു സ്കെയിൽ വേണം അല്ലേ അതാണ് ഈ റേറ്റിംഗ് സ്കെയിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ ത്രീ പോയിൻറ്റ് സ്കെയിൽ അപ്ലൈ ചെയ്യാം ഫോർ പോയിൻറ്റ് സ്കെയിൽ അപ്ലൈ ചെയ്യാം ഫൈവ് പോയിൻറ്റ് സ്കെയിൽ അപ്ലൈ ചെയ്യാം അത് നമ്മുടെ ചോയ്സ് അനുസരിച്ച് ഓക്കെ ഇപ്പോൾ ത്രീ പോയിൻറ്റ് സ്കെയിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് പുവർ ആവറേജ് ഗുഡ് എന്ന് നമുക്ക് കൊടുക്കാം അപ്പോൾ നോർമലി ഈ ഒരു റേറ്റിംഗ് സ്കെയിൽ ടേബിളിൻ്റെ ഏറ്റവും ടോപ്പിൽ റൈറ്റ് സൈഡിലായിട്ടായിരിക്കും എഴുതുക ഓക്കെ ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈറ്റ് എ ക്വാളിറ്റി ഡെഫിനിഷൻ ഫോർ ഈച്ച് ലെവൽ ഓഫ് പെർഫോമൻസ് ആൻഡ് ക്രൈറ്റീരിയ അതായത് ഓരോ ക്രൈറ്റീരിയയും ഓരോ സ്കെയിൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഒരു ചെറിയൊരു സെൻറ്റൻസിലായിട്ട് എഴുതുക ഓക്കെ അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ക്രൈറ്റീരിയ വെരി ഗുഡ് ആണെന്ന് പറയുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കണം ഓർഗനൈസേഷൻ എന്ന ക്രൈറ്റീരിയ ആവറേജ് ആണെന്ന് പറയുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കണം അങ്ങനെ എന്ത് ചെയ്യും ഓരോ സെൻറ്റൻസാക്കി എഴുതുക അപ്പം ഒരു റുബിക്സ് ഡെവലപ്പ് ചെയ്യുമ്പം ഏറ്റവും ഡിഫിക്കൽട്ടി ഉള്ള സ്റ്റേജ് എന്ന് പറയുന്നത് ഈ തേർഡ് സ്റ്റേജാണ് അതായത് ഓരോ ക്രൈറ്റീരിയയിലും ഓരോ പെർഫോമൻസ് ലെവലുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു സെൻറ്റൻസ് ആക്കി എഴുതണം അല്ലേ അപ്പോൾ ഒരു ത്രീ പോയിൻറ്റ് സ്കെയിലൊക്കെ ആകുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ട് വരില്ല ഒരു ഫൈവ് പോയിൻറ്റ് സ്കെയിൽ സെവൻ പോയിൻറ്റ് സ്കെയിലൊക്കെ ആകുമ്പം ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻ എഴുതുക എന്നുള്ളത് എന്തായാലും കുറച്ച് ഡിഫിക്കൽട്ട് ഉള്ള കാര്യമാണ് അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്റൻസിൽ അല്ലെങ്കിൽ ഈ ഒരു ഡിസ്ക്രിപ്ഷനെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം ഓക്കെ ഒരു എസ്സേ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റുബിക്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഓരോ ക്രൈറ്റീരിയയ്ക്കും ഓരോ പെർഫോമൻസ് സ്കെയിലുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതിന് ചെറിയൊരു സെൻറ്റൻസ് ആക്കി ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്
അപ്പോൾ അതിൽ ഗ്രാമർ ആൻഡ് മെക്കാനിക്സ് എന്ന് പറഞ്ഞ ഒരു ക്രൈറ്റീരിയ എടുക്കുകയാണെങ്കിൽ അതിൽ ഇന്നഡിക്വേറ്റ് കാണാൻ സാധിക്കും. എസ് എയിൽ ധാരാളം ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കും സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ഉണ്ടെന്ന്. പിന്നെ അതുപോലെ തന്നെ ആഡിക്വേറ്റ് എന്ന് പറഞ്ഞ സ്കെയിലിങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. എസ് എയിൽ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കും സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ഉണ്ട്, പക്ഷേ എസ് എയിൽ അങ്ങനെ ആകെ മാറും അത്തരത്തിലുള്ള മിസ്റ്റേക്കുകളൊന്നുമില്ല. പിന്നെ ഗുഡ് എന്ന് പറഞ്ഞ സ്കെയിലാണെങ്കിലും എസ് എയിൽ എന്താണ് ചെറിയ രീതിയിലുള്ള ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കും സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ഉണ്ട്. വെരി ഗുഡ് എന്ന സ്കെയിൽ കൊടുക്കുകയാണെങ്കിൽ എസ് എയിൽ എന്താണ് തീരെ കുറച്ച് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കും സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോ ക്രൈറ്റീരിയയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പെർഫോമൻസ് സ്കെയിലിനനുസരിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യണം. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ലൈ ദി റുബിക്സ്, അതായത് ഏത് പ്രവർത്തനത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു റുബിക്സ് ക്രിയേറ്റ് ചെയ്തത് ആ പെർഫോമൻസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യും. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റുഡൻസിനോട് ഇതൊന്ന് ഷെയർ ചെയ്യുക. അതായത് നിങ്ങളുടെ ഈ പെർഫോമൻസ് ജഡ്ജ് ചെയ്യുന്നത് അല്ലെങ്കിൽ അസസ് ചെയ്യുന്നത് ഇന്ന ഇന്ന ക്രൈറ്റീരിയകളുടെ ബേസ്ഡാണ്. അപ്പോൾ എന്താണ്, ഇപ്പോൾ കുട്ടികൾക്ക് ആ ക്രൈറ്റീരിയയിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനും നല്ലൊരു പെർഫോമൻസ് കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യാനും അവർക്ക് സാധിക്കും. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിവൈസ് റുബിക്, അതായത് നമ്മൾ ഈ അപ്ലൈ ചെയ്ത റുബിക്ക് എത്രത്തോളം എഫക്റ്റീവാണ് നമുക്ക് നോക്കണ്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് സ്റ്റുഡൻസിനെ നിന്നും ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ ടീച്ചേഴ്സിനെ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാം. അത് എത്രത്തോളം എഫക്റ്റീവായി നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഒക്കെ വരുന്നെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മോഡിഫിക്കേഷൻ ഒക്കെ വരുത്താം. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ഒരു റുബിക്സ് ഡെവലപ്പ് ചെയ്യുന്നുള്ള ഡിഫറൻറ്റ് സ്റ്റേജസ് എന്ന് പറയുന്നത്. ഈ റുബിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവ് ഉള്ള ഒരു അസസ്മെൻറ്റ് ടൂളാണ്. അതായത് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് കുട്ടികളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള ടൂളാണ്. അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി വന്ന് ടീച്ചറോട് ചോദിക്കുകയാണ് എന്തിന് ബേസ്ഡാണ് എനിക്ക് ഈ മാർക്ക് കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർക്ക് കാണിക്കാൻ ഒരു പ്രൂഫ് ഉണ്ടല്ലേ. അതായത് എന്താണ് ഈ ഒരു പ്രവർത്തനത്തിൽ ഇന്ന ഇന്ന ക്രൈറ്റീരിയകളിൽ ഇത്ര ഇത്ര മാർക്കാണ് എന്താണ് കിട്ടിയിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ബേസിലാണ് ടീച്ചർക്ക് കാണിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ എഫക്റ്റീവ് ആയൊരു ടൂളാണ്. അതായത് കുട്ടികൾക്ക് എന്താണ് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്. അതായത് അവർക്ക് ആ ഒരു റുബിക്സ് ടേബിൾ നോക്കി കാണാൻ സാധിക്കും ഏത് സെക്ഷനിലാണ് അവർക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചത്, എവിടെയാണ് മാർക്ക് കുറഞ്ഞതെന്നൊക്കെ. അപ്പോൾ അവരുടെ സെൽഫ് ഇവാലുവേഷൻ സഹായിക്കുന്ന ഒരു എഫക്റ്റീവ് ആയിട്ടൊരു ടൂളാണ് ഈ റുബിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ് റുബിക്സ്, അതായത് സ്പെസിഫിക് ക്രൈറ്റീരിയകളുടെ ബേസിൽ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന ഒരു അസസ്മെൻറ്റ് ടൂളാണ് റുബിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു റുബിക്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ നോക്കിയില്ലേ, ആദ്യം ക്രൈറ്റീരിയ സെറ്റ് ചെയ്യുക, പിന്നെ റേറ്റിംഗ് സ്കെയിൽ ഡെവലപ്പ് ചെയ്യുക, പിന്നെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, പിന്നെ അത് അപ്ലൈ ചെയ്യുക, റിവൈസ് ചെയ്യുക. അപ്പം ഈ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.